നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിലെ മോഷണം അന്തർസംസ്ഥാന മോഷ്ടാവ് മണിക്കൂറുകൾക്കകം അറസ്റ്റിൽ നിലമ്പൂർ കുളക്കണ്ടം സ്വദേശിനി വടവുംകര സൂസമ്മ മത്തായിയുടെ വീടിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ച് കവർച്ച നടത്തിയ നിരവധി മോഷണ കേസിലെ പ്രതിയായ പാലക്കാട് പരളി എടത്തറ സ്വദേശി രമേശ് എന്ന ഉടുമ്പ് രമേശിനെയാണ് അറസ്റ്റ് ചെയ്തത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിന് ശാപമോക്ഷമായി കോൺഗ്രസ് ചാലിയാർ മണ്ഡലം കമ്മിറ്റി 30,000 രൂപ നൽകിയതോടെയാണ് കഴിഞ്ഞ 6 മാസമായി മലപ്പുറം പാത്തിക്കൽ വർക്ക്ഷോപ്പിൽ കിടന്ന ആംബുലൻസ് വർക്ക്ഷോപ്പ് അധികൃതർ വിട്ടു നൽകിയത് നിലമ്പൂർ നഗരസഭയിൽ നടക്കുന്നത് കമ്മീഷന് വേണ്ടിയുള്ള വികസനമാണെന്നും പകൽ വീടിന്റെ മറവിൽ പകൽ കൊള്ളയാണ് ചെയർമാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി നടത്തിയിരിക്കുന്നതെന്നും യുഡിഎഫ് ഭാരവാഹികൾ ചിങ്ങച്ചൂടിന് ആശ്വാസം പകർന്ന നിലമ്പൂരിൽ കനത്ത മഴ മഴക്കുറവ് മൂലം മലയോര മേഖലകൾ ഉൾപ്പെടെ ചുട്ടുപൊള്ളുകയും കാർഷിക മേഖലകൾ വളരെ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആശ്വാസമായി മഴയെത്തിയത് മമ്പാട് പഞ്ചായത്ത് വികസന കുതിപ്പിൽ പുള്ളിപ്പാടം തൂക്കുപാലത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവും വടപുറത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി എം പി രാജേഷ് വെള്ളിയാഴ്ച നിർവഹിക്കും വാർത്തകൾ വിശദമായി നിലമ്പൂരിലെ മോഷണം അന്തർ സംസ്ഥാന മോഷ്ടാവ് മണിക്കൂറുകൾക്കകം അറസ്റ്റിൽ നിലമ്പൂർ കുളക്കണ്ടം സ്വദേശിനി വടവുംകര സൂസമ്മ മത്തായിയുടെ വീടിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ച് കവർച്ച നടത്തിയ നിരവധി മോഷണ കേസിലെ പ്രതിയായ പാലക്കാട് പരളി എടത്തറ സ്വദേശി രമേശ് എന്ന ഉടുമ്പ് രമേശിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു നിലമ്പൂരിലെ മോഷണം അന്തര സംസ്ഥാന മോഷ്ടാവ് മണിക്കൂറുകൾക്കകം അറസ്റ്റിൽ നിലമ്പൂർ കുളക്കണ്ടം സ്വദേശി വടവുംകര സൂസമ്മ മത്തായിയുടെ വീടിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ച് കവർച്ച നടത്തിയ നിരവധി മോഷണ കേസിലെ പ്രതിയായ പാലക്കാട് പരളി എടത്തറ സ്വദേശി രമേശ് എന്ന ഉടുമ്പ് രമേശിനാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതി പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുളക്കണ്ടം ക്ഷീരോത്പാദക സംഘത്തിന്റെ പ്രസിഡന്റായ സൂസമ്മ വൈകിട്ട് 5-ന് വീട് പൂട്ടി സംഘത്തിലേക്ക് പോയതായിരുന്നു 7 മണിയോടെ തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് പകൽ സമയങ്ങളിൽ പരിസരം നിരീക്ഷിച്ച് ആളില്ലാത്ത വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതാണ് രമേശിന്റെ രീതി കളവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് 5 വർഷത്തെ ജയിൽവാസം അനുഭവിച്ച് കഴിഞ്ഞ മാസം 28-നാണ് പ്രതി ജയിൽ മോചിതനായത് സൂസമ്മയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി വീടിന്റെ പിറകുവശത്ത് കോണിച്ചാരി 2-ാം നിലയിൽ കയറി വാതിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3/4 പവൻ തൂക്കം വരുന്ന 4 വളകളും 70,000 രൂപയും പ്രതി കവർന്നെടുത്തു CCTV കണക്ഷനുകൾ ഊരിയിട്ട് തെളിവ് നശിപ്പിക്കുവാനും പ്രതി ശ്രമിച്ചിരുന്നു സുസമ തിരിച്ചു വന്നതറിഞ്ഞ പ്രതി 2-ാം നിലയിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇതേ ദിവസം രാവിലെ നിലമ്പൂർ മിൽമ ചില്ലിംഗ് പ്ലാന്റിന് സമീപമുള്ള ആളില്ലാത്ത മറ്റൊരു വീട്ടിലും രമേശ് മോഷണശ്രമം നടത്തിയിരുന്നു ഇവിടെ നിന്നും ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് CCTV DVR എടുത്താണ് പ്രതി രക്ഷപ്പെട്ടത് കേരളത്തിലും കർണാടകയിലുമായി 20 മോഷണ കേസിലെ പ്രതിയാണ് രമേശ് പ്രതി താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നും മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതി പ്രതി പോലീസിന് വിശദീകരിച്ചു നൽകി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ SI അമീർ അലി വി SCPO സുധീർ EN സജീഷ് ടി ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ NP അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിലെ മോഷണ കേസിൽ 24 മണിക്കൂർ കൊണ്ട് തുമ്പുണ്ടാക്കി മുതലുകൾ വീണ്ടെടുത്ത നിലമ്പൂർ പോലീസിന് കുളക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി
കവർച്ച നടത്തിയ വീട്ടിൽ പ്രതിയുമായി തെളിവെടുപ്പിന് എത്തിയപ്പോഴാണ് നാട്ടുകാർ അഭിനന്ദനം അറിയിച്ചത്. ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന് സുസമമത്തായി പൂച്ചെണ്ട് നൽകി പിടി ചെറിയാൻ പൊന്നാടി അണിയിച്ചു. സംഘത്തിലെ എസ് ഐ വി അമീർ അലി, ഇ എൻ സുധീർ, ടി സജീഷ്, ഡാൻസർ പങ്കുകളായ എൻ പി സുനിൽ, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടിന്നി ബിന്ദാസ്, ജിയോ ജേക്കബ് എന്നിവരെയും അഭിനന്ദിച്ചു. മധുരം വിതരണം ചെയ്തു. മിസി ജേക്കബ്, സന്തോഷ് കുളകണ്ഠം, ഫിലിപ്പ് കോവൂർ എന്നിവർ നേതൃത്വം നൽകി. ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിന് ശാപമോക്ഷമായി. കോൺഗ്രസ് ചാലിയാർ മണ്ഡലം കമ്മിറ്റി 30,000 രൂപ നൽകിയതോടെയാണ് കഴിഞ്ഞ 6 മാസമായി മലപ്പുറം പാത്തിക്കൽ വർക്ക്ഷോപ്പിൽ കിടന്ന ആംബുലൻസ് വർക്ക്ഷോപ്പ് അധികൃതർ വിട്ടു നൽകിയത്. ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിന് ശാപമോക്ഷമായി. കോൺഗ്രസ് ചാലിയാർ മണ്ഡലം കമ്മിറ്റി 30,000 രൂപ നൽകിയതോടെയാണ് കഴിഞ്ഞ 6 മാസമായി മലപ്പുറം പാത്തിക്കൽ വർക്ക്ഷോപ്പിൽ കിടന്ന ആംബുലൻസ് വർക്ക്ഷോപ്പ് അധികൃതർ വിട്ടു നൽകിയത്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് ഇൻഷുറൻസ് തുക കൂടാതെ നൽകേണ്ടിയിരുന്ന 30,000 രൂപ കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആംബുലൻസ് വർക്ക്ഷോപ്പിൽ നിന്നും ഇറക്കാനാവാതെ കിടന്നത്. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് 12,00,000 രൂപ ചെലവഴിച്ച് പ്രഥമ പ്രസിഡന്റ് പോൾ ഇഞ്ചിനാലിന്റെ പേരിൽ വാങ്ങി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അറ്റകുറ്റപ്പണികൾ ചിലവടക്കം പഞ്ചായത്താണ് വഹിക്കേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥയാണ് ആംബുലൻസ് വർക്ക്ഷോപ്പിൽ തന്നെ കിടക്കുവാൻ കാരണമായത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പണമടച്ച് ആംബുലൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. 30,000 രൂപയ്ക്ക് 35,000 രൂപ ലഭിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോണിയിൽ സുരേഷ്, വൈസ് പ്രസിഡന്റും ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റുമായ ബെന്നി കൈതോലിൽ, മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി സി ജോർജ് എന്നിവർ മലപ്പുറത്തെ പാത്തിക്കൽ വർക്ക്ഷോപ്പിലെത്തി പണം നൽകി ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയിട്ടുള്ള ആംബുലൻസ് കഴിഞ്ഞ 6 മാസമായി ഇവിടെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സർവീസ് സെന്റർ ആയിട്ടുള്ള മലപ്പുറം പാത്തിക്കൽസ് കമ്പനിയിൽ വന്ന് അന്തി ഉറങ്ങുകയായിരുന്നു. ഇന്ന് അതിനൊരു ശമനം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ചാലിയാറിന്റെ ആരോഗ്യ കേന്ദ്രത്തിന്റെ അങ്കണത്തിലേക്ക് ഈ ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ നിന്നും ഈ വാഹനം എത്തും. അതിനുശേഷം അനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് ആംബുലൻസ് നിരത്തിലിറങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളെയും, ഇതിന് പിന്നിൽ സാമ്പത്തികമായി സഹായിച്ച മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രത്യേകമായിട്ട് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എടുത്ത തീരുമാനം നാടിന് മാതൃകയായി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആംബുലൻസിന് മാസങ്ങളോളം ഇനിയും വർക്ക്ഷോപ്പിൽ വിശ്രമിക്കേണ്ടി വരുമായിരുന്നു. ആംബുലൻസ് പുറത്തിറങ്ങിയെങ്കിലും എച്ച് എം സി തീരുമാനം മറികടന്ന് ആംബുലൻസ് ഡ്രൈവറെ പിരിച്ചുവിട്ട നടപടി അടുത്ത എച്ച് എം സി യോഗത്തിൽ ഉന്നയിക്കാനാണ് എച്ച് എം സി അംഗങ്ങളുടെ തീരുമാനം. നിലമ്പൂർ നഗരസഭയിൽ നടക്കുന്നത് കമ്മീഷനു വേണ്ടിയുള്ള വികസനമാണെന്നും പകൽ വീടിന്റെ മറവിൽ പകൽ കൊള്ളയാണ് ചെയർമാനും വികസന കാര്യസ്ഥാനി കമ്മിറ്റി ചെയർമാനും കൂടി നടത്തിയിരിക്കുന്നതെന്ന് യു ഡി എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിലമ്പൂർ നഗരസഭയിലെ പയ്യന്താണി വാർഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന പകൽ വീട്, അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടും അഴിമതിയുമാണ് നടന്നിരുന്നത്. നഗരസഭയിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കമ്മീഷൻ എങ്ങനെ കിട്ടും, കമ്മീഷന് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ മാത്രമാണ് നിലമ്പൂരിനത്. പയ്യന്താണിയിലെ പകൽ വീടിൻ്റെ മറവിൽ പകൽ കൊള്ളയാണ് ഇവർ നടത്തിയിരുന്നത്. ഞങ്ങൾ UDF ഒരു കാരണവശാലും വയോജനങ്ങൾക്കോ പകൽ വീടിനോ എതിരല്ല. കാരണം നിലമ്പൂരിൽ ആദ്യമായിക്കൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീട് സംവിധാനമൊരുക്കിയതും അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തതും അവരുടെ കൃത്രിമ ദന്തനിര കൊടുത്തതും അവർക്ക് വേണ്ടി ചിരി ക്ലബ് ഉണ്ടാക്കിയതും വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള വിനോദയാത്ര നടത്തിയത്, അങ്ങനെ നിരവധി പദ്ധതികൾ ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂർ നഗരസഭ ഭരിച്ചപ്പോഴാണ് നടപ്പിലാക്കിയത്. ഇതെല്ലാം ഇന്ന് ഈ നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികളെക്കാൾ കൂടുതലായിക്കൊണ്ട് നിലമ്പൂരിലെ വയോജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്.
പക്ഷെ ഈ വയോജനങ്ങളുടെ പേരിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് മയ്യന്താണിയിൽ ഉണ്ടാക്കുന്ന കെട്ടിടം ആ കെട്ടിടത്തിന്റെ തുടക്കം മുതൽ അഴിമതിയാണ്. വ്യാപകമായ അഴിമതിയും പകൽക്കൊള്ളയുമാണ് നടക്കുന്നത്. 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പരസ്യ ടെൻഡർ വിളിച്ചു. ടെൻഡറിൽ പങ്കെടുത്ത കരാറുകാരൻ 2 ലക്ഷം കുറച്ച് 28 ലക്ഷത്തിന് കരാർ ഉറപ്പിച്ചു. ആ കരാറിൽ ഈ എസ്റ്റിമേറ്റിൽ പറയുന്ന മുഴുവൻ പണികളും പൂർത്തീകരിച്ച് സമയബന്ധിതമായി താക്കോൽ നഗരസഭയ്ക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പണി പൂർത്തീകരിച്ച് മഴ പെയ്തപ്പോഴാണ് നിർമ്മിച്ച കെട്ടിടത്തിന് ചോർച്ചയുണ്ട് എന്ന് കണ്ടെത്തി. ഇവിടെ ഇതിൽ അഴിമതിയുണ്ട് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ UDFന്റെ യുവജന വിഭാഗക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് ചോർച്ചയില്ല എന്നാണ്. മഴ പെയ്യുമ്പോൾ മാത്രമാണ് ചോർച്ചകൾ, മഴ പെയ്താലേ ചോർച്ചയുള്ളൂ. അപ്പൊ ചോർച്ച കണ്ടെത്തിയാൽ ഈ കരാറുകാരനെ എതിരെ പ്രവൃത്തിയിലെ അപാകത ചൂണ്ടിക്കാണിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ കരാറുകാരനുമായി ഒത്തുചേർന്ന് നഗരസഭാ ചെയർമാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും എസ്റ്റിമേറ്റ് തുക റിവേഴ്സ് ചെയ്ത് 3 ലക്ഷം രൂപ കൂടി കൂടുതലായി കൊടുക്കുകയാണുണ്ടായത്. നിലമ്പൂർ നഗരസഭയിൽ നടക്കുന്നത് കമ്മീഷന് വേണ്ടിയുള്ള വികസനമാണെന്നും പകൽ വീടിന്റെ മറവിൽ പകൽ കൊള്ളയാണ് ചെയർമാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെ നടത്തിയിരിക്കുന്നതെന്നും UDF ഭാരവാഹികൾ. പകൽ വീടിന് ഞങ്ങൾ എതിരല്ല. പകൽ വീട് സംവിധാനം ആദ്യമായി നിലമ്പൂരിൽ ആരംഭിച്ചത് ആരടൻ ഷൗക്കത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ്. വയോജനങ്ങൾക്ക് കേരളത്തിൽ മാതൃകയാകുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കി നിലമ്പൂരിലെ വയോജനങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് നിലവിലെ പകൽ വീട് ഭാരവാഹികൾക്കറിയാം. എന്നാൽ മയ്യംതാനിയിൽ നടക്കുന്ന പകൽ വീട് നിർമ്മാണത്തിൽ പാവങ്ങളായ വയോജനങ്ങളുടെ പേരിലുള്ള പകൽ കൊള്ളയാണ്. പകൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ വിളിക്കുകയും 28 ലക്ഷം രൂപയ്ക്ക് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് കരാർ ഉറപ്പിക്കുകയും ചെയ്തു. ഈ തുകയ്ക്ക് മുഴുവൻ പണിയും പൂർത്തീകരിച്ച് താക്കോൽ നഗരസഭയ്ക്ക് കൈമാറാനായിരുന്നു കരാർ എന്നിരിക്കെ പിന്നീട് 3 ലക്ഷം രൂപ കൂടി അനുവദിച്ചത് ആരെ സഹായിക്കാനാണ്? പകൽ വീടിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മഴ പെയ്തപ്പോഴാണ് കെട്ടിടത്തിന് ചോർച്ചയുള്ളതായി കണ്ടത്. ഇത് പ്രവൃത്തിയിലെ അപാകതയാണ്. ഇതിന് കരാറുകാരന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം ചോർച്ച മറയ്ക്കുവാൻ മുറ്റത്ത് കട്ടപതിക്കലിന്റെ കൂടെ മുകളിൽ ഷീറ്റ് വർക്ക് കൂടി നടത്തി കരാറുകാരനെ സഹായിക്കുന്ന നിലപാടാണ് ചെയർമാനും വികസന കമ്മിറ്റി ചെയർമാനും സ്വീകരിച്ചത്. ഇതിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. പകൽ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണുള്ളത്? സർക്കാർ PWD റേറ്റ് 1500 രൂപയാണ്. ആ നിരക്ക് പ്രകാരം 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 15 ലക്ഷം രൂപ കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ കഴിയും. നഗരസഭയുടെ ഫണ്ട് ഉൾപ്പെടുത്തിയ കണക്കിൽ 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം. എന്തിനാണ് ഇത്ര ഭീമമായ തുക വശതും റിവേഴ്സ് എസ്റ്റിമേറ്റ് വശതും ഷീറ്റ് എടുത്തതിനും മറ്റും 10 ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തി അഴിമതി നടത്തിയതിൽ ചെയർമാനും വികസന ചെയർമാനും പുറമെ മുനിസിപ്പൽ എഞ്ചിനീയർക്കും സെക്രട്ടറിക്കും പങ്കുണ്ട്. മുനിസിപ്പൽ എഞ്ചിനീയറിനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതാണ്. PMAY പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നതിന് 4 ലക്ഷം രൂപയ്ക്ക് 650 സ്ക്വയർ വീടാണ് നിർമ്മിക്കുന്നത്. ഇതിന് തറപ്പണി മുതൽ 3 ഘട്ടം കഴിഞ്ഞ് വാതിൽ വെച്ചാലേ പണം പൂർണ്ണമായി നൽകൂ. എന്നാൽ പകൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് പണം നൽകിയതിൽ അഴിമതിയുണ്ട്. എസ്റ്റിമേറ്റ് ഇല്ലാതെ തോടുകൾ നവീകരണ പ്രവൃത്തി നടത്തിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മുതുകാട് ചൂരക്കുളം 65 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ 10 ലക്ഷം പോലും ചിലവാക്കാതെ 49 ലക്ഷം കരാറുകാരന് നൽകി. കുറ്റിക്കുരുമുളക് വിതരണത്തിലെ ലക്ഷങ്ങളുടെ അഴിമതിയുടെ കേസ് കോടതിയിലാണ്. പാട്ടുത്സവത്തിന്റെ പേരിൽ അനധികൃത പിരിവും ജനകീയ ഹോട്ടലിൽ വിൽക്കാത്ത ഊണിന്റെ പേരിലെ തട്ടിപ്പും മാനവേദൻ സ്കൂൾ നവീകരണത്തിലെ അഴിമതിയും കമ്മീഷന് വേണ്ടിയാണ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിൽ കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് നന്നാക്കാത്തത് കമ്മീഷൻ കിട്ടില്ല എന്നതുകൊണ്ടാണോ?
നിലമ്പൂരിലെ വാതക ശ്മശാനം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് നന്നാക്കാത്തത് കമ്മീഷൻ കിട്ടില്ലെന്നതുകൊണ്ടാണോ? ഈ നഗരസഭ വന്നതിനു ശേഷം ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ഫ്രണ്ട് ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണത് അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി, പൂച്ച എലിയെ പിടിക്കുവാൻ ഓടിയപ്പോൾ പൂച്ചയുടെയും എലിയുടെയും ഭാരം കൊണ്ട് തകർന്നത് ആണെന്നാണ്. കരാറുകാരുമായി ഉണ്ടാക്കുന്ന കമ്മീഷനു വേണ്ടിയുള്ള അവിശുദ്ധ ഇടപാടാണ് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണങ്ങൾ നടത്തുവാൻ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ധൈര്യം നൽകുന്നത്. നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് തകർന്നു വീണ സംഭവത്തിൽ കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകും. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, യു ഡി എഫ് മുനിസിപ്പൽ ഭാരവാഹികളായ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി, കൺവീനർ ഷെരി ജോർജ്, സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ചിങ്ങച്ചൂടിന് ആശ്വാസം പകർന്ന് നിലമ്പൂരിൽ കനത്ത മഴ. മഴക്കുറവ് മൂലം മലയോര മേഖലകൾ ഉൾപ്പെടെ ചുട്ടുപൊള്ളുകയും കാർഷിക മേഖലകൾ വളരെ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആശ്വാസമായി മഴയെത്തിയത്. ചിങ്ങച്ചൂടിന് ആശ്വാസം പകർന്ന നിലമ്പൂരിൽ കനത്ത മഴ. മഴക്കുറവ് മൂലം മലയോര മേഖലകൾ ഉൾപ്പെടെ ചുട്ടുപൊള്ളുകയും കാർഷിക മേഖലകൾ വളരെ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആശ്വാസമായി മഴയെത്തിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്യുമെന്ന കാലാവസ്ഥ നിരീക്ഷകരുടെ മുന്നറിയിപ്പും ആശ്വാസം പകർന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ശരാശരി ലഭിക്കേണ്ടതിന്റെ പകുതി മഴ പോലും ലഭിച്ചിട്ടില്ല. ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ ജലവിതാനം താഴ്ന്ന ജില്ലയിലെ ഏക ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ ആഠ്യാൻപാറയിൽ വൈദ്യുതി ഉൽപ്പാദനം നാമമാത്രമായി മാറി. മഴക്കുറവ് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുമ്പോഴാണ് നിലമ്പൂർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഇന്നലെയും ഇന്നുമായി കനത്ത മഴ പെയ്തത്. വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചാൽ അത് വലിയ ആശ്വാസം തന്നെയാകും. മഴക്കുറവ് കാർഷിക മേഖലയുടെ നടുവൊടിച്ചിരുന്നു. നെൽപ്പാടങ്ങളിൽ കൃഷി ഉണങ്ങി തുടങ്ങിയിരുന്നു. വാഴ, പച്ചക്കറി കൃഷി, പുതിയ റബ്ബർ പ്ലാന്റ് എന്നിവയും മഴക്കുറവിൽ പ്രതിസന്ധി നേരിടുമ്പോഴാണ് മഴ എത്തിയത്. ഇന്ന് നിലമ്പൂരിൽ നടന്ന പോലീസ് ടീമുകളുടെ ഫുട്ബോൾ മത്സരവും മഴയിൽ ഭാഗികമായി തടസ്സപ്പെട്ടു. മഴ മാറി നിന്ന സമയത്താണ് കളി തുടർന്നത്. മമ്പാട് പഞ്ചായത്ത് വികസന കുതിപ്പിൽ. പുള്ളിപ്പാടം തൂക്കുപാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനവും വടപ്പുറത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി എം പി രാജേഷ് വെള്ളിയാഴ്ച നിർവഹിക്കും. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസനാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. മമ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന രംഗത്ത് വലിയ വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രൊജക്ടിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വടപ്പുറത്ത് ഒരു വഴി യാത്രക്കാർക്കൊരു വിശ്രമ കേന്ദ്രം എന്ന രൂപത്തിലാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ കൂട്ടത്തിൽ പ്രളയത്തിൽ തകർന്നു പോയ തൂക്കുപാലം, ഉള്ളിപ്പാടം തൂക്കുപാലം മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3,42,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ ഒരു പദ്ധതിക്ക് തുടക്കമാകുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന ഉദ്ഘാടന കർമ്മമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നാളെ നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് നിർവഹിക്കുന്നത്. 2019 പ്രളയത്തിൽ തകർന്ന ചാലിയാർ പുഴയുടെ പുള്ളിപ്പാടം കടവിലെ തൂക്കുപാലം 3.42 കോടി രൂപ ചെലവഴിച്ച് CM LRRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിർമ്മിക്കും. ഇതിന്റെ പുനർനിർമ്മാണോദ്ഘാടനവും മമ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിക്കുക. രാവിലെ 10 വടപ്പുറത്ത് വഴിയോര വിശ്രമ കേന്ദ്രവും 10:30 പുള്ളിപ്പാടം തൂക്കുപാലത്തിന്റെ പുനർനിർമ്മാണോദ്ഘാടനവും നടക്കും. വണ്ടൂർ MLA AP അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. MLA മാരായ PV അൻവർ, PK ബഷീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. മമ്പാട് പഞ്ചായത്തിന്റെ ആദരവ് മന്ത്രിക്ക് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറും. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് ഭരണസമിതി നൽകുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയാമുരളി, സിമി ഷാജി എന്നിവർ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിൽഡ്രൻസ് ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജി ടീച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി സതീശൻ അധ്യക്ഷത വഹിച്ചു. ട്രൈബൽ സ്കൂളുകൾ, വിവിധ കോളനികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 200 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി.
കുട്ടികളുടെ അവകാശങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന വിഷയത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ പി തനൂജ ബിഗവും പഠന പ്രവർത്തനങ്ങളിൽ ജയപ്രകാശ് കിഴാറ്റൂരും ക്ലാസ് എടുത്തു. നിലമ്പൂർ എ ഇഒ കെ പ്രേമാനന്ദൻ, ബി പി ഒ മനോജ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം സി എ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാടും നഗരവും അമ്പാടിയാക്കി ശോഭയാത്രകൾ സംഘടിപ്പിച്ചു. ശോഭയാത്രകളിൽ വിവിധ വേഷധാരികളായ നിരവധി കുട്ടികളാണ് അണിനിരന്നത്. അവതാര കഥകളുടെ ദൃശ്യാവിഷ്കാരവുമായി നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളുടെയും ഭജന സംഘങ്ങളുടെയും അകമ്പടിയോടെ വീഥികൾ നിറഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നുവെങ്കിലും മേഖലയിലെ മഹാശോഭയാത്രകളിൽ നിരവധി പേർ പങ്കെടുത്തു. നിലമ്പൂർ നഗരത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ നടുവിലക്കളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി തുടർന്ന് മഹാശോഭായാത്രയായി വീരാടൂർ അയ്യപ്പ ഭജന മഠത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഭജന, കഥാവചനം, പ്രസാദ വിതരണം എന്നിവയും നടത്തി. മൂത്തേടം പഞ്ചായത്തിൽ പനമ്പറ്റ ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. വൈകുന്നേരം 4 മണിക്ക് വെള്ളാരമുണ്ടയിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര മഴയിൽ കുതിർന്നു. നിരവധി ബാലികാബാലന്മാർ രാധയുടെയും കൃഷ്ണന്റെയും വേഷം ധരിച്ചു. രാവിലെ 8 മണി മുതൽ ഭജനമഠത്തിൽ ഭാഗവത പാരായണവും തുടർന്ന് അന്നദാനവും നടത്തി. പനമ്പറ്റ നാരായണൻ, വിശ്വനാഥൻ നമ്പ്യാടാൻ, നാരായണൻ തെക്കിയടത്ത്, എം എസ് സുനിൽകുമാർ, എം സുരേഷ് കുമാർ, സി എ ജനാർദ്ദനൻ, ചന്ദ്രൻ കണ്ടാലപ്പറ്റ, സി എ പുഷ്പരാജൻ എന്നിവർ നേതൃത്വം നൽകി. മൂത്തേടം കുഴിപ്പംകുളം ശ്രീ ഉമാമഹേശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭയാത്ര നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാലൻ, രക്ഷാധികാരി വിജയകുമാർ, മറ്റ് 20 കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് നിലമ്പൂരിൽ പുതുതായി നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷനിൽ സെപ്റ്റംബർ 11 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.